ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൌൺ സമയത്ത് നമുക്ക് കൂടുതൽ വന്ന കറണ്ട് ബില്ലിന് പകരമായിട്ട് പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നപ്പോൾ സർക്കാർ നമുക്ക് സബ്സിഡി നൽകിയിരുന്നു. ഈ വന്ന മാസമല്ല, അതിന് മുമ്പുള്ള രണ്ട് മാസങ്ങളിൽ 50 യൂണിറ്റ് വരെയാണ് ഉപയോഗമെങ്കിൽ ആ ബില്ല് സൗജന്യമായും, അത് കഴിഞ്ഞ 50 യൂണിറ്റിന് മുകളിൽ 100 യൂണിറ്റിന് ചോടയാണെങ്കിൽ ബില്ലിന്റെ പകുതി സബ്സിഡിയായും, 50 യൂണിറ്റിന് താഴെയാണെങ്കിൽ 25% സബ്സിഡിയായും, 150 യൂണിറ്റിന് മുകളിലുള്ള എല്ലാവർക്കും 20% ബില്ലിന്റെ 20% സബ്സിഡിയായിട്ടും നൽകിയിരുന്നു. ആ തുക ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആ തുക നമ്മുടെ കയ്യിൽ കിട്ടിയല്ല, നമ്മുടെ കൺസ്യൂമർ അക്കൗണ്ടിൽ അത് കയറുകയാണ് ചെയ്യുക, അത് പുതിയ ബില്ലിൽ കുറയും എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു ബില്ല് എനിക്കിന്ന് വന്നിട്ടുണ്ട്. ഇത് 3 കട റൂമുകളുടെ ബില്ലാണ്. ഒന്ന് ഷോപ്പിന്റെ, ഒന്ന് എന്റെ ഷോപ്പിന്റെ ബില്ലാണ്, ഒന്ന് ബാക്കിയുള്ള 2 ഈ അടഞ്ഞുകിടക്കുന്ന ഒരു റൂമിന്റെ ബില്ലാണ്. അപ്പൊ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്, ഇത് എങ്ങനെയാണ്, എത്രത്തോളമാണ് ഇതിന്റെ കുറവ് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബില്ല് ഞാൻ കാണിച്ചു തരാം. അതായത് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അടച്ചിട്ട കട റൂമിന്, 2 തുടർച്ചയായിട്ട് അടച്ചിട്ട കട റൂമിന് എനിക്ക് 596 രൂപ കറണ്ട് ബില്ല് വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ബില്ലില് എനിക്ക് സബ്സിഡി ആയിട്ട് ലഭിച്ചിട്ടുള്ളത് 246 രൂപയാണ്. 246 രൂപ അഡ്വാൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ഈ മാസം ലഭിച്ചതാവില്ല, പിന്നെ ആദ്യം കുറച്ച് ചിലപ്പോൾ ചെറിയൊരു സംഖ്യ അവിടെ ഉണ്ടായിട്ടുണ്ടാവാം. എങ്കിലും വന്ന ബില്ല്, ഇപ്പോൾ ഈ മാസം വന്ന ബില്ല് 593 രൂപയാണ്. അത് കുറവ് കാണിക്കുന്നത്, അഡ്വാൻസ് ആയിട്ട് കാണിക്കുന്നത് 246 രൂപ. ശേഷിച്ച് ബാക്കിയുള്ള തുക ഞാൻ ഇപ്പോൾ ഇനി അടയ്ക്കേണ്ട തുക 350 രൂപയാണ്. 593 രൂപയിൽ 150 രൂപ ഈ ബില്ലിൽ ഈ മാസം അടച്ചാൽ മതി. ഇനി ഞാൻ അടച്ചിട്ട റൂമിന് കാണിച്ചില്ല. അടച്ചിട്ട റൂം കാണിക്കുകയെന്ന് ചോദിച്ചാൽ, ഞാൻ രണ്ടും അതായത് 50 യൂണിറ്റ് താഴെയാണ് മുൻ മാസങ്ങളിലെ ഉപയോഗം എങ്കിൽ അവർക്ക് സൗജന്യമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ബില്ലാണ് ഞാൻ കാണിക്കുന്നത്. 2 അതിൽ ഒന്ന് കാണിച്ചാൽ മതി, രണ്ടും ഒരുപോലെയാണ്. അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് 0 യൂണിറ്റാണ്. ആ 0 യൂണിറ്റിന് 37 രൂപയാണ് വന്നിട്ടുള്ളത്. 37 രൂപ എന്ന് പറയുന്നത് മീറ്ററിന്റെ 14 രൂപ, മറ്റുള്ളത് അങ്ങനെ ചെറിയ സർവീസ് ചാർജുകളാണ് വന്നിട്ടുള്ളത്. കറണ്ട് ബില്ല് തികച്ചും സൗജന്യമായിട്ടാണ് ഇതിൽ പോയിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബില്ലിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ പ്രാവർത്തികമായപ്പോൾ അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. നിങ്ങൾക്കും കറണ്ട് ബില്ല് വരുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങൾ നോക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.